ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായി ഞാൻ ചാനൽ കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഇന്ന് കലോട്ടിസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കാം കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കലോട്ടിസ് നോക്കുന്ന സമയത്ത് അതിൻ്റെ എലമെൻ്ററി കനാൽ ലോങ് കോയിൽഡ്, അതേപോലെ തന്നെ ട്യൂബുലാർ ആയിട്ടുള്ള എലമെൻ്ററി കനാലാണ്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 10 പാർട്സ് ആയിട്ട് മാറിയിട്ടുണ്ട്: മൗത്ത്, ബക്കൽ കാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, ഡിയോഡിനം, ഇലിയം, കോളൻ, റെക്റ്റം ആൻഡ് ക്ലോവാക്ക. അങ്ങനെ 10 പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഓരോരോ പാർട്ടിനെ പറ്റി നോക്കാം. മൗത്ത് എന്ന് പറയുന്നത് ഒരു വൈഡ് ഗ്യാപ്പാണ്. ആ വൈഡ് ഗ്യാപ്പിനെ എന്താ പറയുക, ബോർഡർ ചെയ്ത പോലെ, മീൻസ് അപ്പർ പാർട്ടിലും ലോവർ പാർട്ടിലുമായിട്ട് ബോർഡർ ചെയ്ത പോലെ നമുക്ക് അപ്പർ ആൻഡ് ലോവർ ലിപ്സിനെ കാണാം. അതേപോലെ അതിനെ ബൗണ്ട് ചെയ്തിട്ട് അപ്പർ ആൻഡ് ലോവർ ജോസിനെയും കാണാം. നമ്മൾ ഇതിൻ്റെ ലിപ്സിനെ നോക്കുന്ന സമയത്ത് ലിപ്സ് സ്കെയിൽ വെച്ച് കവേർഡ് ആണ്. അതേപോലെ തന്നെ ജോസിൽ ഒരു സിംഗിൾ റോ ഓഫ് ടീത്ത് ആണ് ഉള്ളത്. ജോസിൽ എങ്ങനെയാണ്, ഒരു സിംഗിൾ റോ ഓഫ് ടീത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി അതിൻ്റെ ഡെൻഡീഷൻ നോക്കുകയാണെങ്കിൽ ഹോമോഡോൺ ഡെൻഡീഷനാണ്. ഹോമോഡോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടീത്തും ഒരേപോലെയാണ്. ആ ഒരു ഡെൻഡീഷനാണ് നമ്മൾ എന്ത് പറയുക, ഹോമോഡോൺ ഡെൻഡീഷൻ. നമ്മളെപ്പോലെ ഇങ്ങനെ ഇൻസസേഴ്സ്, കനൈൻസ്, പ്രീമോളാസ്, മോളാസ് ഒന്നും ആയിട്ട് തിരിച്ചിട്ടില്ല. എല്ലാ പല്ലും ഒരേപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ പ്ലൂറോഡോൺ ഡെൻഡീഷനാന്ന് പറഞ്ഞത്, പ്ലൂറോഡോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീത്തിൻ്റെ ഇന്നർ എഡ്ജ് ജോബോൺ ആയിട്ട് ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിന് പ്ലൂറോഡോൺ ഡെൻഡീഷൻ എന്ന് പറയും. ഓക്കെ, അത്രയാണ് മൗത്തിന് നമുക്ക് പറയാനുള്ളത്. മൗത്തിൻ്റെ ഏകദേശം അതിൻ്റെ ടീത്തും ജോസിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ബക്കൽ റൂഫിലേക്ക് നോക്കുക വെച്ചാൽ ബക്കൽ റൂഫിൻ്റെ ആൻറ്റീരിയർ പാർട്ടിലായിട്ട് നമുക്ക് ഇൻറ്റേർണൽ നോസ്ട്രിൽസിനെ കാണാം. എ പെയർ ഓഫ് ഇൻറ്റേർണൽ നോസ്ട്രിൽസിനെ കാണാം. അതേപോലെ തന്നെ പോസ്റ്റീരിയർ പാർട്ടിലായിട്ട് എ പെയർ ഓഫ് യൂസ്റ്റേഷ്യൻ ഓപ്പണിംഗ് കാണാം. യൂസ്റ്റേഷ്യൻ ഓപ്പണിംഗ് എവിടെ നിന്ന് വരുന്നത്, മിഡിൽ ഇയർന്ന് വരുന്ന, മിഡിൽ ഇയർന്ന് യൂസ്റ്റേഷ്യൻ ട്യൂബ്, അതിൻ്റെ ഓപ്പണിങ്ങിനെയാണ് മീൻസ് മിഡിൽ ഇയർന്ന് യൂസ്റ്റേഷ്യൻ ട്യൂബ് വന്ന് അത് ഈയൊരു എന്താ പറയുക, ബക്കൽ ക്യാവിറ്റിയുടെ പോസ്റ്റീരിയർ എൻഡിലായിട്ട് തുറക്കും. ആ ഒരു തുറക്കുന്ന ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, യൂസ്റ്റേഷ്യൻ ഓപ്പണിംഗ് എന്ന് വിളിക്കുന്നത്. പിന്നെന്താ പറയാനുള്ളത്, ബക്കൽ ഫ്ലോറിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊട്രൂസിബിൾ ടങ്ക് എന്നാണ് പറയുന്നത്. ഉള്ളിലേക്ക് വലിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പുറത്തേക്ക് ഇട്ട് ഉള്ളിലേക്ക് വലിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ടങ്കും കാണാൻ പറ്റും. അപ്പം അത്രയാണ് ആ ഒരു ബക്കൽ റൂഫിനെ പറ്റി പറയാനുള്ളത്. ഇനി ബക്കൽ ക്യാവിറ്റി നിന്ന് നേരെ എങ്ങോട്ടാണ് വരുന്നത്, ഫാരിങ്സിലേക്കാണ് വരുന്നത്. ഈ ഫാരിങ്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോൾസ് കാണാം. പിന്നെ ഫാരിഞ്ചൽ ഫ്ലോറിലായിട്ട് നമുക്കൊരു സ്ലിറ്റ് ലൈക്ക് ഓപ്പണിംഗ് കാണാം. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരു സ്ലിറ്റ് ലൈക്ക് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കാണാം, അതിനെ ഗ്ലൂട്ടസ് എന്ന് വിളിക്കും. അത് ട്രക്കിയയിലേക്കുള്ള ഗേറ്റ്വേ ആണ്. ഇത് ഏകദേശം കുറേയൊക്കെ ബേർഡായിട്ട് കുറച്ചൊരു സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. കുറച്ച് ചില ഈയൊരു റെപ്റ്റൈൽ കഴിഞ്ഞ അടുത്തത് വരുന്നത് എന്താ പറയുക, ബേർഡ്സ് ആണല്ലോ, അതുകൊണ്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ടാവും. അപ്പം ഞാൻ ഇന്നലെ എന്താ പറയുക, പി ജെൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എല്ലാവരും ഫൂഡ് സെമൻ്റ് ആണത്. ഓക്കെ, ഇനി ഫാരിങ്സ് നിന്ന് നേരെ വരുന്നത് എന്താ പറയുക, സ്ട്രെയിറ്റ് ട്യൂബുലാർ ആയിട്ടുള്ള ഈസോഫാഗസിലേക്കാണ്. ഈസോഫാഗസ് നിന്ന് പിന്നെ സ്റ്റൊമക്കിലേക്ക്. സ്റ്റൊമക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ, അപ്പം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫാരിങ്സ് നിന്ന് നേരെ ഈസോഫാഗസിലേക്ക് വന്നു, പിന്നെ ഈസോഫാഗസ് നിന്ന് സ്റ്റൊമക്കിലേക്ക് വന്നു. രണ്ട് ടൈപ്പ് സ്റ്റൊമക്ക് ഉണ്ട്. നമ്മൾ യൂഷ്വലി സ്റ്റൊമക്കിന് രണ്ട് പോർഷൻസ് ഉണ്ട്, രണ്ട് ടൈപ്പ് അല്ല കേട്ടോ, രണ്ട് പോർഷൻസ് ഉണ്ട്. കാർഡിയാക് സ്റ്റൊമക്കും അതേപോലെ തന്നെ പൈലോറിക് സ്റ്റൊമക്കും. ഏതൊക്കെയാണ്, കാർഡിയാക് സ്റ്റൊമക്കും പൈലോറിക് സ്റ്റൊമക്കും. അപ്പം നമ്മൾ കാർഡിയാക് സ്റ്റൊമക്കിൽ മീൻസ് ഗ്യാസ്ട്രിക് മ്യൂക്കോസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കാർഡിയാക് സ്റ്റൊമക്കിനെയാണ്. കാർഡിയാക് സ്റ്റൊമക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കുറേ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള, മീൻസ് അതിൻ്റെ വാളിൽ, ഗ്യാസ്ട്രിക് മ്യൂക്കോസയിൽ കുറേ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഫോൾസിനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പറയുന്ന പൈലോറിക് സ്റ്റൊമക്ക് നേരെ ഡിയോഡിനത്തിലേക്ക് വരും. ഇപ്പോൾ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് സ്റ്റൊമക്ക്. ഈ ഒരു പോർഷനാണ് കാർഡിയാക് സ്റ്റൊമക്ക്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ വാൾസ് മീൻസ് ഇവിടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസയാണല്ലോ, എച്ച് സി എല്ലിനെ സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കോസ ആയിരിക്കും ഉണ്ടാവുക. അത് കുറേ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോൾഡായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇവിടെ എത്തുമ്പോഴേക്ക് പൈലോറിക് സ്റ്റൊമക്ക്. പൈലോറിക് സ്റ്റൊമക്ക് നേരെ എങ്ങോട്ടാണ് തുറക്കുക, ഡിയോഡിനത്തിലേക്ക് തുറക്കും.
അപ്പം ഈ ഇതിൻ്റെ രണ്ടിനെയും നടുവിലായിട്ട് ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പൈലോറസ്. ഈയൊരു പൈലോറിക് സ്റ്റൊമക്ക് ഡിയോഡിനത്തിലേക്ക് തുറക്കുന്ന അവിടെയായിട്ട് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ പൈലോറസ് എന്ന് വിളിച്ചു. അതിനെ ഗാർഡ് ചെയ്തിട്ട്, മീൻസ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗാർഡ് ചെയ്തിട്ട് ഉള്ളിലായിട്ട് ഒരു മസ്കുലർ സ്പിഞ്ചർ ഉണ്ട്. അതിനെ നമ്മൾ പൈലോറിക് സ്പിഞ്ചർ എന്ന് വിളിച്ചു. ഓക്കെ, പിന്നെ ഡിയോഡിൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ടായിട്ടുള്ള ആൻറ്റീരിയർലി കർവ്ഡ് ട്യൂബാണ്. ഇതാ, ഇതാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. ഓക്കെ, അത് പിന്നെ കോയൽഡ് ആയിട്ടുള്ള ഇലിയത്തിലേക്ക് ലെഡ് ചെയ്യും. ഇവിടെ നിന്ന് ഡിയോഡിനം വന്ന് അത് പിന്നെ കോയൽഡ് ആയിട്ടുള്ള ഇലിയത്തിലേക്ക് വരും. പിന്നെ ഡിയോഡിനും ഇലിയും, ഈ ഒരു ഡിയോഡിനും ഇലിയും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഉണ്ടാവുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം കേട്ടോ. ഇലിയം പിന്നെ എങ്ങോട്ട് ഓപ്പൺ ആവും? കോളനിലേക്ക് ഓപ്പൺ ആവും. കോളൻ്റെ ശേഷം അത് നേരെ റെക്റ്റത്തിലേക്ക് ഓപ്പൺ ആവും. സിമ്പിളല്ല, അതിൻ്റെ വെറും ഓപ്പണിങ് മാത്രമേ പറയുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. പിന്നെ കോളും റെക്റ്റവും കൂടിയാണ് എന്തിനെ കാണിക്കുന്നത്? ലാർജ് ഇൻറ്റെസ്റ്റൈനെ ആയി മാറുന്നത്. പിന്നെ ഇലിയത്തിൻ്റെയും കോളത്തിൻ്റെയും നടുവിലായിട്ട്, ഇതാ ഈ ഇലിയത്തിൻ്റെയും, ഇതാണ് ഇലിയം, കോളൻ്റെ നടുവിലായിട്ട് നമുക്ക് ഇതാ ഇങ്ങനൊരു ബ്ലൈൻഡ് പൗച്ച് കാണാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സീക്കം. എന്താണ് വിളിക്കുന്നത്? സീക്കം. ഓക്കെ, അതിന് ശേഷം പിന്നെ റെക്റ്റം നേരെ ക്ലോവാക്കയിൽ വരും. അത് എന്നിട്ട് പുറത്തേക്ക് ക്ലോവാക്കൽ അപ്രേച്ചർ വഴി തുറക്കും. ഓക്കെ, ഇതാണ് ക്ലോവാക്ക. അപ്പം ഇവിടെ നിന്ന് നേരെ റെക്റ്റം ക്ലോവാക്കയിലേക്ക് വരും. ക്ലോവാക്ക പുറത്തേക്ക് ക്ലോവാക്കൽ അപ്രേച്ചർ വെച്ച്, ഇതാ ഈ ഒരു അപ്രേച്ചർ വെച്ച് തുറക്കും. ഓക്കെ, നമ്മൾ ക്ലോവാക്കയ്ക്ക് മൂന്ന് ചേമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ബേർഡിൻ്റെ കേസിൽ സെയിം സംഭവം പറഞ്ഞിട്ടുണ്ട്. ക്ലോവാക്കയ്ക്ക് മൂന്ന് ചേമ്പേഴ്സ് ആണ് പറയുന്നത്. കോപ്രോഡിയം, യൂറോഡിയം, ആൻറ്റീരിയർ. ഫസ്റ്റ് ആൻറ്റീരിയർ പോർഷനിലായിട്ട് നമുക്ക് കോപ്രോഡിയത്തിനെ കാണാം. മിഡിലിൽ യൂറോഡിയം, പോസ്റ്റീരിയർ പോർഷനിലായിട്ട് പ്രോക്ടോഡിയത്തിനെയും കാണാം. കോപ്രോഡിയം ആണ് എന്താ പറയുക, റെക്റ്റത്തിലേക്ക്, മീൻസ് റെക്റ്റം ഓപ്പൺ ആവുന്ന എങ്ങോട്ടാണ്? കോപ്രോഡിയത്തിലേക്കാണ്. യൂറോഡിയത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് യൂറിനോജെനൈറ്റൽ, മീൻസ് എന്താ പറയുക, യൂറിനും അതേപോലെ തന്നെ ജെനൈറ്റൽ ആയിട്ടുള്ള ഡെക്സ് ഒക്കെ തുറക്കുന്നത് യൂറോഡിയത്തിലാണ്. പിന്നെ പുറത്തേക്ക് തുറക്കുന്നതാണ് ആര്, എന്താ പറയുക, പ്രോക്ടോഡിയം എന്ന് പറയുന്നത്. അത് ബേർഡ്സിൻ്റെ കേസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ക്ലോവാക്കയുടെ വെൻട്രൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എലൻടോണിക് ആയിട്ടുള്ള യൂറിനറി ബ്ലാഡറിനെ കാണാം. എലൻടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ, മീൻസ് ഒരു ഫ്ലൂയിഡിനെ സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക, എലൻടോണിക് എന്ന് പറയുക. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് ഇരുന്ന് പഠിക്കുക. ഈ എലമെൻ്ററി കനാലിനെ ഈ ഒരു പൊസിഷനിൽ, മീൻസ് ബോഡി ക്യാവിറ്റിയിൽ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെക്കണ്ടേ, അതിനെ സഹായിക്കുന്നത് പെരിറ്റോണിയംസ് ആണ് കേട്ടോ. പെരിറ്റോണിയം ആണ്. പിന്നെ സ്റ്റൊമക്കിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി, ഡോർസൽ വാളിന്ന് സ്റ്റൊമക്കിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെരിറ്റോണിയൽ ഫോൾഡിനെ നമ്മൾ വിളിക്കുന്നതാണ് മീസോ ഗ്യാസ്റ്റർ. അതേപോലെ തന്നെ ഇൻറ്റെസ്റ്റൈനെ സസ്പെൻഡ് ചെയ്യാൻ സഹായിക്കുന്നതിനെ നമ്മൾ മിസെൻട്രി എന്ന് വിളിക്കും. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഡോർസൽ വാളിന് ഇതിനെങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ പിടിച്ച് നിർത്തണ്ടേ, അതിനുവേണ്ടി അവിടെ ഒരു ഫോൾഡ് ഓഫ് പെരിറ്റോണിയൽ ഫോൾഡ് നമുക്ക് കാണാൻ പറ്റും. ആ സ്റ്റൊമക്കിൻ്റെ അവിടെ പിടിച്ചിരിക്കുന്ന പെരിറ്റോണിയൽ ഫോൾഡിനെ നമ്മൾ വിളിച്ചതാണ് മീസോ ഗ്യാസ്റ്റർ. അതേപോലെ തന്നെ ഇൻറ്റെസ്റ്റൈൻ്റെ അവിടെ ഉള്ളതിനെ മിസെൻട്രി എന്നും വിളിച്ചു. ഇനി നോക്കാനുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ്. ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്, ഇൻറ്റെസ്റ്റൈനൽ ഗ്ലാൻസ് ഉണ്ട്, അതേപോലെ തന്നെ പാൻക്രിയാസും ലിവേഴ്സും ഉണ്ട്. ലിവറും പാൻക്രിയോ ആണ് എക്സ്റ്റേണൽ ഗ്ലാൻസ്, മീൻസ് എലമെൻ്ററി കനാലിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന എക്സ്റ്റേണൽ ഗ്ലാൻഡാണ് ഇത്, ലിവറും പാൻക്രിയോ. ലിവറിനെ നോക്കുക വെച്ചാൽ ബൈ ലോബ്ഡ് ആയിട്ടുള്ള രണ്ട് ലോബുള്ളത്, ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലോബുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ലിവർ എന്ന് പറയുന്നത്. റൈറ്റ് ലെഫ്റ്റ് ലോബുണ്ട്. റൈറ്റ് ലോബിലായിട്ട് നമുക്കൊരു ഗാൾ ബ്ലാഡറിനെ കാണാം. ഗാൾ ബ്ലാ ഇതിൻ്റെ റൈറ്റ് ലോബിൽ നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെയായിട്ടൊരു ഗാൾ ബ്ലാഡറിനെ കാണാം. അതൊരു കുഞ്ഞി സിസ്റ്റിക് ഡെക്റ്റിനെ ഒരു അതിൽ നിന്നൊരു കുഞ്ഞി സിസ്റ്റിക് ഡെക്റ്റ് വരുന്നുണ്ട്. അതെന്താവും ഹെപ്പാറ്റിക് ഡെ ലിവർ ലോബെന്ന് വരുന്ന, മീൻസ് രണ്ട് ലിവർ ലോബെന്നും വരുന്ന ഹെപ്പാറ്റിക് ഡെക്റ്റായിട്ട് കൂടി ചേർന്ന് ബൈൽ ഡെക്റ്റ് ഫോം ചെയ്യും. എന്നിട്ട് അത് നേരെ ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ആവുകയാണ് ചെയ്യുക. ഇനി പാൻക്രിയാസിനെ പറ്റി പറയുകയാണെങ്കിൽ, പാൻക്രിയാസ് ഒരു വൈറ്റിഷ് ഗ്ലാൻഡാണ്. സ്റ്റൊമക്കിൻ്റെയും ഡിയോഡിനത്തിൻ്റെയും നടുവിലായിട്ട് കാണാവുന്ന ഒരു ഇതാണ് പാൻക്രിയാസ്.
ഈയൊരു ഭാഗത്ത് ഒരു വൈറ്റിഷ് വൈറ്റ് കളറിലുള്ളൊരു ഗ്ലാൻഡ് ആണ്. അതിൽ നിന്ന് കുറേ പാൻക്രിയാറ്റിക് ഡെക്റ്റ് വരുന്നുണ്ട്. അത് ഈ ബൈൽ ഡെക്റ്റായിട്ട് കൂടി ചേർന്നിട്ട് ഹെപ്പാ മീൻസ് ഈയൊരു ഇവിടെ നിന്ന് വരുന്ന ബൈൽ ഡെക്റ്റായിട്ട് ഈ പാൻക്രിയാറ്റിക് ഡെക്റ്റും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും, ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡെക്റ്റായിട്ട് മാറിയിട്ട് അതും നേരെ എങ്ങോട്ടാണ് തുറക്കുന്നത്, ഡിയോഡിനത്തിലേക്കാണ് തുറക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കലോട്ടിസിൻ്റെ എലമെൻ്ററി കനാല്. വളരെ എളുപ്പമാണ്, വളരെ കുറച്ചേ പറയുള്ളൂ. നമ്മൾ ഇതിന് മുന്നേ പറയുന്നതിൻ്റെ അത്രയൊന്നും വലിപ്പമില്ല. വളരെ കുറച്ച് പോയിൻസും അതും കുറേയൊക്കെ നമുക്ക് സിമിലർ ആയിട്ടുള്ളതുമാണ്. അപ്പം ഇത്രയും പോർഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ജസ്റ്റ് അതിൻ്റെ ആ ഒരു ട്രാക്ക് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.